ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രവാചക പത്നിയാണ് സൗദ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിൻ്റെ പ്രാരംഭദശയിൽ തന്നെ അവർ കടന്നു വന്നു. പിതാവ് ഖുറൈഷ് ഗോത്രത്തിലെ സമ്മാ ബിൻ കൈസ്, മദീനയിലെ ബനു നജാർ ഗോത്രത്തിലെ ഷമ്മൂസ് ബിന്ത് കൈസായിരുന്നു മാതാവ്. ഖതീബിൽ ഖുറൈഷ് എന്നറിയപ്പെട്ടിരുന്ന സുന്ദരമായ പ്രഭാഷണ പാഠമുണ്ടായിരുന്ന സുഹൈലിബിനു അംർ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ സക്രാൻ റളിയല്ലാഹുവായിരുന്നു സൗദ റളിയല്ലാഹുവിൻ്റെ ഭർത്താവ്. സക്രാൻ റളിയല്ലാഹുവിൻ്റെയും സഹോദരൻ ഹാത്തിബ് റളിയല്ലാഹുവിൻ്റെയും നേരത്തെ തന്നെ ഇസ്ലാം കൊള്ളുകയായിരുന്നു. മറ്റു സഹോദരങ്ങളായ സുഹൈലിബിന് അംർ റളിയല്ലാഹുവിൻ്റെയും സാഹലും സലീത്തുമെല്ലാം പിന്നീടാണ് ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. അബിസീനിയയിലേക്കുള്ള രണ്ടാം ഹിജ്റയിൽ സൗദ റളിയല്ലാഹുവിൻ്റെയും ഭർത്താവും പങ്കെടുത്തു. സൗദ സക്രാൻ ദമ്പതികളുടെ മകനാണ് അബ്ദുറഹ്മാൻ ബിനു സക്രാൻ. ജലൂല യുദ്ധത്തിലാണ് അദ്ദേഹം വഫാത്തായത്. അബിസീനിയയിൽ നിന്ന് മക്കയിലെത്തിയ ഉടൻ തന്നെ സക്രാൻ റളിയല്ലാഹുവിനു വഫാത്തായി. തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു സൗദ റളിയല്ലാഹുവിന് ആ സമയം. ഇസ്ലാം പുലികിയതറിഞ്ഞ് അവരുടെ കുടുംബത്തിൽ നിന്ന് ധാരാളം എതിർപ്പുകൾ അവർക്കുണ്ടായിരുന്നു. പ്രിയപത്നി ഹദീജ റളിയല്ലാഹുവിൻ്റെ വിയോഗത്തിൽ സങ്കടപ്പെട്ട് കഴിയുകയായിരുന്നു ഈ സമയം പ്രവാചകൻ. മറ്റൊരു വിവാഹത്തിന് താൽപ്പര്യം കാണിക്കാതിരുന്ന പ്രവാചകന് മുമ്പിൽ ഉസ്മാൻ ബിൻ മൽഊൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഹൗല ബിന്ത് ഹക്കീം റളിയല്ലാഹുവിനെയാണ് സൗദ ബീവിയെയും ആയിഷ ബീവിയുടെയും വിവാഹാലോചന കൊണ്ടുവരുന്നത്. സൗദ റളിയല്ലാഹുവിൻ്റെ അവസ്ഥ പ്രവാചകനറിയാം. ബന്ധുക്കൾ ഒഴിവാക്കുകയും തുണയായ ഭർത്താവ് മരണപ്പെടുകയും ചെയ്ത് യാതനകളിലൂടെ കടന്നു പോവുകയായിരുന്നു അവർ. അങ്ങനെ പ്രവാചകൻ ഈ വിവാഹത്തിന് സമ്മതമറിയിച്ചു. കുലമഹിമയും സൗന്ദര്യവുമുള്ള പ്രവാചകൻ്റെ വിവാഹാലോചന സൗദ റളിയല്ലാഹുവിൻ്റെയിൽ ആദ്യം ഒരമ്പരപ്പാണുണ്ടാക്കിയത്. തനിക്കതിന് അർഹതയുണ്ടോ എന്നായിരുന്നു അവരുടെ ആശങ്ക. ഖുറൈശികൾക്കും അതിശയമായിരുന്നു ഇത്. കാരണം സുന്ദരിയും ധനാഢ്യയുമായ ഹദീജ റളിയല്ലാഹുവിൻ്റെ സ്ഥാനത്തേക്കാണ് ഇതൊന്നുമില്ലാത്ത ആരുമറിയാത്ത സൗദ റളിയല്ലാഹുവിന് കടന്നു വരുന്നത്. കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിബന്ധങ്ങളെ തൊട്ട് അവരുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക കൂടെയായിരുന്നു പ്രവാചകൻ. 400 ദിർഹമാണ് പ്രവാചകൻ സൗദ റളിയല്ലാഹുവിനേക്ക് നൽകിയ മഹർ. ഹദീജ റളിയല്ലാഹുവിൻ്റെ വിയോഗത്തിൽ ഏറെ പ്രയാസമനുഭവിച്ചിരുന്ന ആ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ ഏറെ ആശ്വാസവും സമാധാനവും പകർന്നുകൊണ്ടായിരുന്നു സൗദ റളിയല്ലാഹുവിൻ്റെ വരവ്. ഉയർന്ന സ്വഭാവമഹിമ ഉള്ളവരായിരുന്നു അവർ. ദാനധർമ്മങ്ങളിലും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹുവിന് പറയുകയുണ്ടായി, ഞാൻ കണ്ടതിൽ വെച്ച് തീരെ അസൂയ തൊട്ടു തീണ്ടാത്ത ഒരേയൊരു സ്ത്രീ സൗദ റളിയല്ലാഹുവിന് മാത്രമാണെന്ന്. അബിസീനിയയിലേക്കും മദീനയിലേക്കും ഹിജ്റ പോയവരിൽ അവരുമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ് സൗദ റളിയല്ലാഹുവിൻ്റെ വിയോഗമെന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ജന്നത്തുൽ ബഖീയിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്.